അസ്തമയ കാലത്ത് നാല് പെൺമക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ ഈശ്വര? വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. ഒരു വഴിയും കാണുന്നില്ല ശ്രീജിത്തെ. 65 ലക്ഷം കടാന്നൊക്കെ പറഞ്ഞ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കൂട്ടിയ കൂടില്ല ശ്രീജിത്തെ. എന്റെ 3 കൊച്ചുമക്കളും സുമംഗലികളാകുന്നത് കണ്ടിട്ടേ വിളിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ ഓരോ ദിവസവും ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ഇപ്പൊ തോന്നുക നേരത്തെ അങ്ങ് പോണം. എന്നും എന്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ കൂടെ നിർത്തിയത് ഞാനല്ലേ. ആ ഞാൻ അച്ഛനെ തെരുവിലേക്ക് ഇറക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, നീ എന്നെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടേ തീർന്നുപോയേനെ ഈ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാന്റെ ജീവിതം. പോലും ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കോൺഫിഡൻസ് കളയല്ല ചേച്ചി. പണത്തിന്റെ കാര്യത്തില് കോൺഫിഡൻസിന് സ്ഥാനമില്ല മോളെ. 65 ലക്ഷം ഒരു വലിയ തുകയാ. അടുത്ത കാലത്തൊന്നും നമുക്ക് സംഭരിക്കാനാകാത്തത്ര വലിയ തുക. പോയ പോട്ടെന്ന് വെക്കണം. വിൽക്കാനോ കൈമാറാനോ പറ്റാത്ത ഭൂമി ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാ. നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം. ഞാനൊരു ജോലി കണ്ടെത്താം. അമ്മയ്ക്ക് ഡാൻസ് സ്കൂൾ തുടങ്ങാം. ഓപ്ഷൻസ് അങ്ങനെ ഒരുപാടാ. ഇല്ല മോളെ, കലാക്ഷേത്ര കൈവിട്ടു പോയാ ജീവിതം അത്ര എളുപ്പമാവില്ല. നമ്മുടെ കാലത്ത് ജപ്തി നടന്ന ലോകം മുഴുവൻ അമ്മയെ പഴിക്കും. കലാക്ഷേത്രയെ മുടിച്ചവളെന്ന പേര് കേട്ട് നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മുത്തശ്ശൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കരയാതെ മോളെ, ചേച്ചി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. വയ്യാത്ത കാലം വെച്ച് ഞാൻ നൃത്തം ചെയ്യാറില്ലേ? അതൊക്കെ എടുത്ത് ഇന്റർനെറ്റിലിട്ടാ ഒരുപാട് ഡാൻസ് പ്രോഗ്രാം കിട്ടില്ലേ? അങ്ങനെ കാശ് കിട്ടിയ നമ്മുടെ കടം തീർത്തോടെ. ഇങ്ങനൊരു പൊട്ടിക്കാളി കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറയാൻ മാത്രം അറിയാം. നടരാജമൂർത്തി, അങ്ങേ വന്നിച്ചിട്ടേ ഞാൻ ചുട്ടികുത്തിയാട്ടം തുടങ്ങിയിട്ടുള്ളൂ. ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എന്റെ കുഞ്ഞുങ്ങൾക്കായി കൃഷ്ണൻകുട്ടി ആശാൻ ആട്ടക്കളത്തിലേക്ക് ഇറങ്ങുക. പുതിയ കാലത്തിൻ്റെതായ കളിയൊന്നും നിശ്ചയമില്ല. കൂടെ ഉണ്ടാവണേ ഭഗവാനെ, ഈശ്വര. അച്ഛനി സർട്ടിഫിക്കറ്റും മെഡലുകളും കൊണ്ട് എങ്ങോട്ടാ? ആട്ടക്കാലം കഴിഞ്ഞ് വിശ്രമത്തിലായപ്പോ ബാക്കി ഉണ്ടായിരുന്നത് ഈ താമ്രപത്രവും മെഡലുകളും മാത്ര. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്നൊരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏക തെളിവ്. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഈ ബഹുമതികൾ കൊണ്ട് എന്ത് പ്രയോജനം? ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ പറയുന്നേ? ഇന്നലെ സ്വാമിനാഥന്റെ മകൻ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ കൃഷ്ണൻകുട്ടി ആശാനെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനീയരായി ഉണ്ടാവില്ലേ മോളെ? ഇല്ലെങ്കിൽ
അതറിയിക്കാനുള്ള മുദ്ര മോതിരമാ എനിക്ക് ഈ താമ്രപത്രവും മെഡലുകളും. ബാങ്ക് അധികാരികളുടെ മുമ്പിലോ കലക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ എവിടെ വേണമെങ്കിലും പോകാം. ഈ വൃദ്ധനെയും കുടുംബത്തെയും തെരുവിലിറക്കരുതേ എന്ന് കാലു പിടിച്ച് കെഞ്ചാം. അയ്യോ അച്ഛ, വേണ്ട അച്ഛൻ, പോണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ പോയിക്കോളാം. അത് ശരിയാവില്ല മോനെ. കളിയരങ്ങിലെ രൗദ്രഭീമന്റെ ഇപ്പോഴത്തെ ദൈന്യം നേരിട്ട് കണ്ടാലേ അധികാരികളുടെ കണ്ണു തുറക്കൂ. ഈശ്വര, കലയെ സ്നേഹിച്ച കുറ്റത്തിന് എന്തൊക്കെ ശിക്ഷകളാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? പിന്നെ ഞാൻ പോയത് ഇക്കാര്യത്തിനാണെന്ന് കുഞ്ഞുങ്ങളോട് പറയണ്ട, അവർക്ക് വലിയ സങ്കടാവും. വല്ല അനുമോദന യോഗത്തിനും ആള് വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞാ മതി. സന്തോഷം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ. എന്നാ ഈവനിങ് കാണാടി. ഓക്കെ, എന്നാ ശരി. നീ മീഴ്ച നോക്കണ്ട, ജീവക്ക് യൂത്ത് ഐക്കൺ പ്രസന്റ് ചെയ്യുന്ന ഫംഗ്ഷന് എനിക്ക് വി ഐ പി പാസ് കിട്ടില്ലെന്നല്ല നീ പറഞ്ഞത്. എന്റെ ഫ്രണ്ട്സിന് 7 ടിക്കറ്റാ കിട്ടിയത്, അതിൽ 2 എനിക്കാ മോളെ. പാസും കൊണ്ട് ഇവിടെ ഇരിക്കുള്ളൂ. ഈവനിങ് പ്രോഗ്രാമിന് ഈ വീട്ടിൽ നിന്ന് ചേച്ചി വിടാൻ പോണില്ല. വിടിക്കാനുള്ള നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട് മോളെ, നീ കണ്ടോ. വളരുന്നു ഹൃദി മോഹം, കൈ ചേർത്ത് പിടിക്കൂ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കൂ. മോഹം എന്നോ മലേ തളരുന്നു മാമ മാമ. ദേഹം കളമൊഴി സ്വാതിരിനാൽ മഹാരാജന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പദമായിരുന്നു. ഒരു മിനിറ്റ്. ചേച്ചി, വൈകുന്നേരം എനിക്ക് യൂത്ത് ഐക്കൺ ഫംഗ്ഷന് പോണം. ചേച്ചിയും കൂടി വരണം എന്റെ കൂടെ. ഞാനോ? ഞാനിതിന് നിന്റെ കൂടെ വരുന്ന. ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ അമ്മ വിടും. ഞാൻ 2 പാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അങ്ങനെ പറയരുത് ചേച്ചി, അത്യാവശ്യം ചേച്ചി. പിന്നെ അവാർഡ് ഫംഗ്ഷൻ കാണുന്നതാണോ അത്യാവശ്യം? ഒന്ന് പോടി ചേച്ചി. ഇതെന്റെ ഹാർട്ട് ത്രോബ് ജീവിക്ക് യൂത്ത് ഐക്കൺ അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാ, പ്ലീസ് ചേച്ചി. എനിക്ക് വയ്യ മോളെ, എന്നെ വെറുതെ വിട്. ചേച്ചി ഇങ്ങ് വാ, ഞാൻ പറയാം. വാ ഇങ്ങോട്ട്, ഞാൻ പറയാം. ഒരു നിമിഷം. എന്തായാലും ഞാൻ പോവും. രാത്രി തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ നിങ്ങൾക്കൊരു സങ്കടം ഇല്ലല്ലോ. അതിന് രാത്രി നീ തനിച്ച് എവിടെ പോകുന്ന കാര്യമാ പറയുന്നേ? ചേച്ചിക്ക് വൈകിട്ട് സിനിമാനടൻ ജീവയ്ക്ക് എന്തോ ഒരു അവാർഡ് കിട്ടുന്ന പരിപാടി കാണാൻ പോണോന്ന്. അതിനുള്ള സോപ്പിടില്ല അമ്മേ. ഞാനും അമ്മയെ കൂടെ പോയാൽ മതിയായിരിക്കും. അവാർഡ് ഫംഗ്ഷൻ, എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ ആരെയും കൂട്ടിയല്ലാതെ നിന്നെ തനിച്ച് ഞാൻ വിടുമെന്ന് വിചാരിക്കേ വേണ്ട, കേട്ടല്ലോ. ആരും ചിരിക്കണ്ട, ജീവയുടെ ഫംഗ്ഷന് വിടാന്ന് പറയുന്നവരെ ഞാൻ ജലപാനം പോലും കഴിക്കില്ല. പട്ടിണി കിടന്ന് ചാവട്ടെ. ഒരു ദിവസം പട്ടിണി കിടന്നാലൊന്നും ആരും മരിക്കില്ല. അതുകൊണ്ട് ചേച്ചിയുടെ പട്ടിണി സമരം പൊളിഞ്ഞ് പാളി സാവുള്ളൂ. ഒരു ദിവസം അല്ല, ഈ ഫംഗ്ഷൻ ഇന്ന് മിസ്സായാൽ ഒരിക്കൽ പോലും ഞാൻ ആഹാരം കഴിക്കില്ല. അമ്മയാണ് സത്യം. അഹങ്കാരം പറഞ്ഞിട്ട് പോണോണ്ടില്ലേ? പട്ടിണി കിടക്കട്ടെ, അപ്പൊ പഠിച്ചോളൂ. 100 കൂട്ടം ടെൻഷൻ ഇടയില്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അതിനിടയില ഒരു എന്താണ് ജീവ, ഒരു ജീവ.
കീർത്തിയച്ച് പറഞ്ഞ പറഞ്ഞതാ അമ്മേ, അതാ എന്റെ പേടി. ആരാണാവോ ചേച്ചിക്ക് ജീവയില് കൂടോത്രം കൊടുത്തത്? അല്ല, നമുക്ക് കീർത്തിയച്ചെ ശ്രീയേട്ടനൊപ്പം വിട്ടാലോ? എന്താ എന്താ ഇവിടെ ഒരു സീരിയസ് ചർച്ച? ശ്രീ വിചാരിച്ച ഈ വീട്ടിലെ ഒരു പ്രശ്നത്തിന് കൂടി പരിഹാരം കാണാൻ കഴിയും. എന്താ കാവ്യ? ഫ്രണ്ട്സിനൊപ്പം ഇന്ന് വൈകിട്ട് ജീവയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷന് പോകണമെന്ന് കീർത്തിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്റെ പെമ്പിളരെ അങ്ങനെ കയറൂരി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഹ, ഞാനൊന്ന് പറയട്ടെ അമ്മേ. കീർത്തിയുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ടിക്കറ്റും കൂടി ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് ഒരാൾക്കും കൂടി പരിപാടിയിൽ പങ്കെടുക്കാം, പക്ഷെ താല്പര്യമുള്ള ഒരാൾ പോലും ഇവിടെയില്ല. അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ശ്രീ കീർത്തിക്ക് ഒരു കമ്പനി കൊടുക്കുമെങ്കിൽ അമ്മ അവളെ വിടും, അല്ലേ അമ്മേ? വിടമ്മേ, പ്ലീസ് അമ്മേ, പ്ലീസ്. ചേച്ചിയുടെ ഒരേ ഒരു ആഗ്രഹമല്ലേ, ശ്രീയേട്ടൻ കൂടെ ഉള്ളപ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ശരി, പക്ഷെ ഇത് ആദ്യത്തേതും അവസാനത്തേതും ആയിരിക്കണം. അവളോട് പറഞ്ഞരെ. അല്ല, ശ്രീ ഇതുവരെ സമ്മതം പറഞ്ഞില്ല. ജീവ എന്ന നടന്റെ വിവാദപരമായ വ്യക്തി ജീവിതത്തോടും ഫേസ്ബുക്കിലൂടെ അയാൾ നടത്തുന്ന പരാമർശങ്ങളോടും ഒന്നും എനിക്ക് യോജിപ്പില്ല. എങ്കിലും കാവ്യ പറഞ്ഞതല്ലേ, കീർത്തി ഞാൻ കൊണ്ടുപോയിക്കോളും. She will be safe. Thanks, Sri. കുറച്ചുകൂടി സ്പീഡിൽ വിട് വക്കീലെ, നമ്മൾ എത്ര വൈകും. എന്റെ കുട്ടു അല്ലല്ലോ, കീർത്തി റെഡിയായി ഇറങ്ങാൻ വൈകിയതുകൊണ്ടല്ലേ. സമ്മതിച്ചു, കുറ്റ എന്റെ തന്നെയാ. 7 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങും, ഇത്തിരി സ്പീഡ് കൂട്ടോ. നഗരപരിധിയിൽ 30 കിലോമീറ്റർ വേഗത അനുവദിച്ചിട്ടുള്ളൂ. നഗരപരിധി ഏത് റോഡിലൂടെയാണ് 30 കിലോമീറ്റർ സ്പീഡ് കൂടുതൽ പോയിട്ടുള്ളത്? എന്താ? ഒന്നുമില്ല, ഫംഗ്ഷൻ തീർന്നതിന് മുമ്പെങ്കിലും അങ്ങ് എത്തണേന്നൊന്ന് പ്രാർത്ഥിച്ചതാ. ജീവയോട് കീർത്തിക്ക് ഭയങ്കര ആരാധനയല്ലേ? യെസ്, ഇറ്റ്സ് നോട്ട് ആരാധന, ഇറ്റ്സ് ലവ്. ഞാൻ മാത്രമല്ല, എന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ജീവയെ പ്രണയിക്കുന്നു. ആ ഗ്ലാമർ, ആ നടപ്പ്, ആ നടിപ്പ്. പക്ഷേ ശ്രീകൃഷ്ണന്റെ ചുറ്റും ഗോപികമാരെന്ന പോലെ അയാൾക്ക് ചുറ്റും കാമുകിമാര്, കീർത്തിക്ക് അതറിയില്ലേ. അതൊക്കെ വെറുതെ മീഡിയ ചുമ്മാ പറയുന്നല്ലേ. ജീവയെ പോലെ ഒരാളാവുമ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതെന്തിനാ തെറ്റായി കാണുന്നെ? അമ്മയും ചേച്ചിയൊക്കെ ജീവയെ കാണുന്നത് ആ കണ്ണിലൂടെയാ. ബട്ട് ഐ ലൈക്ക് ഹിം. ഒന്ന് കണ്ടാ മതി, പറ്റിയാൽ ഒരു സെൽഫി. ജീവയുടെ പേരെഴുതി ഒരു കർച്ചീഫ് കൂടി കിട്ടിയാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വേഗം പാർക്ക് ചെയ്തിട്ട് വാ. നിങ്ങളിപ്പോ വന്നു എപ്പോഴേ എത്തി? വണ്ടി ഇവിടെ ഇടരുത്, അങ്ങോട്ട് മാറ്റിയിടും. ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. മാറ്റിയിടും. പ്രോഗ്രാം തുടങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്, സമയം 6 മണി കഴിഞ്ഞല്ലോ. ജീവ പുതിയ ഫിലിമിന്റെ ഡബ്ബിംഗ് തീർത്ത് 7 മണി കഴിഞ്ഞ് വരുന്നു. മിനിസ്റ്റേഴ്സ് അടക്കം കാത്തിരിക്കുക. ജീവ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയ പ്രോഗ്രാം തുടങ്ങും. പ്രോഗ്രാം കാണാനല്ലല്ലോ നമ്മൾ വന്നത്, ജീവയെ കാണാനല്ലേ. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ. എന്തായത്, പരസ്യമായിട്ട് മദ്യപാനോ? അതും പെൺകുട്ടികൾ ബിയർ അടിക്കാൻ പാടില്ലെന്ന് കാനൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ.
അല്ല, ഇതൊക്കെ അന്വേഷിക്കാൻ നമ്മളാരാണോ? അയ്യോ സോറി ഫ്രണ്ട്സ്, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശ്രീജിത്ത്, എന്റെ ഫാമിലി ഫ്രണ്ടാ. സോറി ബ്രോ, കീർത്തിയുടെ ഫ്രണ്ട് ഞങ്ങൾക്ക്. ഹായ് ബ്രോ. വേണ്ട വേണ്ട, ഇത്തരം പരിചയപ്പെടലൊന്നും വേണ്ട. കീർത്തി, ഒരു മിനിറ്റ്. എന്തൊരു സംസ്കാരമില്ലായ്മ അവര് കാണിക്കുന്നത്! കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കാണോ വേണ്ടത്? എന്തൊരു നാറ്റവന്! സോറി വക്കീലെ, വക്കീലിന്റെ OCD കുറിച്ചൊന്നും അവർക്ക് അറിയില്ലല്ലോ. OCD ഒബ്സസീവ് കംപൾസീവ് ഡിസോർഡർ. അതുകൊണ്ടാ വക്കീലിന് അമിതമായ ശുചിത്വ ബോധം വന്നത്. കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞത് എന്റെ ഇറിറ്റേഷൻ കാണിക്കാൻ വേണ്ടിയല്ല. മനസ്സില് വേറൊന്നും വെച്ചിട്ടല്ല ഈ ഹഗ്ഗിങ്. ഒന്നുമില്ലേലും വക്കീൽ ഒരു വക്കീലല്ലേ, ഇങ്ങനെ നാരോ മൈൻഡഡ് ആകാവോ? നാരോ മൈൻഡഡ് ആകും, കാരണം എന്നെ വിശ്വസിച്ച തന്റെ വീട്ടുകാർ തന്നെ എന്റെ ഒപ്പം അയച്ചത്. ഈ കൂട്ടുകെട്ട് ശരിയാവില്ല, നമുക്ക് പ്രോഗ്രാമിന് അവർക്കൊപ്പം ഇരിക്കണ്ട. എന്റെ കാര്യത്തിൽ വക്കീൽ ഇടപെടണ്ട, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലെങ്കിൽ വക്കീൽ തന്നെ പ്രോഗ്രാം കണ്ടോ? എങ്കി കേട്ടോ, നിന്റെ കൂട്ടുകാരുടെ തനിനിറം ഞാൻ കാവിക്ക് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കും. എന്താടോ, എന്താ പ്രശ്നം? നത്തിങ് ബ്രോ, ഒന്നുമില്ല. ഏയ് ഡോണ്ട് ഷൂട്ട്. ഷൂട്ട് ചെയ്യുന്നു മാത്രമല്ല, നിന്റെയൊക്കെ വീട്ടുകാരെ അറിയിക്കും ചെയ്യും, അവരും കാണട്ടെ മക്കളുടെ തോന്നിവാസം. റോബിൻ, ഹീസ് ഡേഞ്ചറസ്. ആ ഞങ്ങൾക്ക് പണിയല്ലോ, തന്റെ അടുത്തല്ലേ പറഞ്ഞു ഷൂട്ട് ചെയ്യരുത്. എന്താണോ അവിടെ പ്രശ്നം? സർ, ഐ ആം ആൻ അഡ്വക്കേറ്റ്. ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. They used the liquor in public place. അതൊക്കെ ഇനി അങ്ങ് സ്റ്റേഷൻ ചെന്ന് പറയാം, നടക്കാ. സർ സർ സർ, ഞങ്ങൾ പ്രശ്നക്കാരല്ല സർ, ജീവയെ കാണാൻ ആഗ്രഹിച്ച് ഞങ്ങൾ വന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യല്ല സർ, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ പ്രോഗ്രാം കണ്ട് പോയിക്കോളാം. ശരി, എങ്കിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് നോക്കിയാ. പക്ഷേ ഒറ്റ ഒരെണ്ണത്തിനെ ഇനി ഇവിടെ കണ്ടുവരുത്. അയ്യോ സർ, പ്രോഗ്രാം. നിന്റെയൊക്കെ പ്രോഗ്രാം, പോയിക്കോണം ഇവിടെ നിന്ന്. നിങ്ങൾക്കിപ്പോ തൃപ്തിയായല്ലോ അല്ലേ? എന്റെ എന്റെ ഫ്രണ്ട്സിന്റെ സന്തോഷം മുഴുവൻ നശിപ്പിച്ചപ്പോ സമാധാനായോ എന്നാ ഞാൻ ചോദിച്ചേ. കീർത്തി, ഞാൻ നിങ്ങളെ എന്റെ കൂടുതൽ വിട്ടപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു എല്ലാം കൊളാവുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല. നിങ്ങള് നിങ്ങളുണ്ടല്ലോ, ആരുടെ സന്തോഷം കാണാൻ ഇഷ്ടപ്പെടാത്ത ആളാ. യു ആർ എ പാർട്ടി കില്ലർ. ജീവി കാണാൻ എനിക്ക് എത്ര കൊതിയുണ്ടെന്ന് അറിയോ? കിട്ടിയ അവസരം നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് പോലും നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് വേദനയാ. സോറി ഗൈസ്. ആ ഇറ്റ്സ് ഓക്കേ, നീ വാ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയാൾ ഒറ്റ ഒരുത്തം കാരണം. അയാൾ നിന്റെ ഫാമിലി ഫ്രണ്ടൊക്കെ ആയിരിക്കും, ബട്ട് അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇഡിയറ്റ്. ലീവ് ഇറ്റ് ബ്രോ, തൽക്കാലം മൂഡൊന്ന് മാറ്റാൻ എവിടേക്കാന്ന് വെച്ചാൽ നമുക്ക് പോവാം. എവിടെ പോയാലും എന്റെ മൂഡ് മാറില്ല. ജീവ ഇന്ന് കാണാൻ പറ്റുന്ന അത്രയ്ക്ക് ആശിച്ചു പോയി. നമുക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയാലോ, പ്രോഗ്രാമിന് ഇറങ്ങുമ്പോൾ ഇടിച്ചും കയറാം. വേണ്ട, നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ജീവ ഇറങ്ങും. 7 മണിക്ക് ഫംഗ്ഷന് ചെല്ലാന്ന് സമ്മതിച്ചതല്ലേ, മിക്കവാറും ജീവ ഓൺ ദ വേ ആയിരിക്കും.
പ്രതിഭ പുരസ്കാരം നേടുന്ന താങ്കൾ യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്നൊരു ആരോപണമുണ്ടല്ലോ, എന്തു പറയുന്നു? No comments. ചുംബന സമരം അടക്കമുള്ള അരാജകത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന താങ്കളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ആരോപണങ്ങളുണ്ടല്ലോ. No comments. മനസ്സുമായിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ.